എല്ലാവർക്കും ഷാനി സ്ഥലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഉള്ള ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഷേക്ക് കഴിക്കുന്ന നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്ത് എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് ബട്ടർ സ്കോച്ച് ഷേക്കും രണ്ട് ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു കേട്ടോ. ഗ്രേപ്പ് ജ്യൂസ് എൻ്റെ ഫേവറേറ്റാണ്, പക്ഷേ ഷേക്ക് ഉള്ളതുകൊണ്ട് ഞാനന്ന് ജ്യൂസ് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അതേ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ജ്യൂസാണ് കേട്ടോ ആദ്യം എത്തിയത്. അപ്പോൾ മമ്മിയുടെ ജ്യൂസിൽ നിന്നാണ് ഞാൻ സ്വാവേ ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഷേക്ക് എത്തിയിട്ട്. അപ്പോൾ പിന്നെ ഈ സാവയ്ക്ക് ഷേക്ക് മതി, എന്നാൽ ജീവന് ജ്യൂസ് വേണ്ടെന്നായി. അപ്പം നമ്മുടെ ജ്യൂസും ഷേക്കൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പം അന്ന് അമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം വീട്ടിലേക്കുള്ള നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഈസോയുടെ ഫേവറേറ്റ് സാധനമാണ് നമ്മുടെ തേനിലാവെന്ന് പറയുന്നത്. അപ്പം അതും ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഒരു ഫീഡിംഗ് ബോട്ടിലിൻ്റെ ഷേപ്പിലാണോ ചോക്ലേറ്റ്സ് എല്ലാം കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫീഡിംഗ് ബോട്ടിലിൻ്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ വാശി അവസാനം നമുക്കത് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ. അവൾക്ക് ആ ഷേപ്പാണ് കൂടുതൽ ഇഷ്ടം, ചുമ്മാ വായിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ സ്റ്റെലിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മൾ വാങ്ങിച്ചുകൊണ്ടുപോയ സ്നാക്സും പിന്നെ വീട്ടിലുണ്ടായിരുന്ന പലഹാരങ്ങളും കൂട്ടി നമ്മളെല്ലാവരും ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് ചുമ്മാ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അതിനുശേഷം വൈകുന്നേരം നമ്മൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഡേറ്റ്സ് കേക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പപ്പച്ചൻ്റെ അമ്മച്ചരും ബർത്ത്ഡേക്കായാലും വെഡിങ് ആനിവേഴ്സറിക്കായാലും നമ്മളങ്ങനെ ക്രീം കേക്ക് ഒന്നും വാങ്ങാറില്ല കേട്ടോ, കാരണം അവർക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഡേറ്റ്സ് കേക്ക് വാങ്ങിച്ചത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന എല്ലാ കുട്ടിപ്പാട്ടാളും ഒരുമിച്ച് ചേർന്നിട്ടാണ് കേട്ടോ അപ്പോൾ അമ്മച്ചിൻ്റെ ബർത്ത്ഡേ ഈ കേക്ക് കട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മുൻകൈ എടുത്ത് നിൽക്കേണ്ടായിരുന്നു സ്വാതിയായിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞ പാടെ തന്നെ ഇസു അവളുടെ ബർത്ത്ഡേക്ക് എങ്ങനെയാണ് ചേരുന്നത് അതുപോലെ തന്നെ എല്ലാവരുടെ വായിലും കേക്ക് കൊണ്ടുവച്ച് കൊടുക്കാൻ പോയിട്ടോ. അപ്പോ അമ്മച്ചിയുടെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നത് ജനിയുടെ വീട്ടിൽ നിന്നും പിന്നെ ഇച്ചാന്റെ വീട്ടിൽ നിന്നും ഉള്ളവരായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ചെറിയ രീതിയിൽ ഇത് വലിയ കാര്യമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. അപ്പൊ അവർക്ക് ഇതൊക്കെയല്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും പരസ്പരം കേക്ക് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അമ്മച്ചിക്ക് പ്രാവശ്യം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫോണായിരുന്നു. അമ്മച്ചിയുടെ ഫോൺ ചീത്തയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു ഫോണാണ് അമ്മച്ചിക്ക് പ്രാവശ്യം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് എടുക്കാൻ വിട്ടുപോയിട്ടോ.
ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ എല്ലാവരും ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പൊ അപ്പച്ചൻ സ്പെഷ്യൽ ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇച്ചായം വന്ന ഫസ്റ്റ് ദിവസമായിരുന്നത് കൊണ്ട് തന്നെ അപ്പച്ചന്റെ സ്പെഷ്യൽ ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.